നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡ്രീം ഹോമിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് പറവൂർ തോന്നിയകാവിലുള്ള അരവിന്ദാക്ഷന്റെയും ഷീല അരവിന്ദാക്ഷന്റെയും ഗോപികയുടെയും സ്വപ്നഭവനമായ സോപാനത്തിന് മുന്നിലാണ്. ഈ സോപാനം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എന്താ ഓടിയെത്തുക? ഒരു തറവാട് വീട്, ഒരു എട്ട് കെട്ടോ നാല് കെട്ടോ അതല്ലെങ്കിൽ പടിപ്പുരയൊക്കെ ഉള്ള ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു വീട്. എന്നാൽ നമ്മളിന്ന് കാണാൻ പോകുന്ന അതൊന്നുമല്ല, ഒരു പോർച്ചുഗീസ് ഡച്ച് രീതിയിൽ പണി കഴിപ്പിച്ച ഒരു വീടാണ്. നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇരുപത്തിയഞ്ച് സെന്റാണ് ഈ പ്ലോട്ടിന്റെ വ്യാപ്തി. പ്ലോട്ടിന്റെ പിൻഭാഗത്തേക്ക് പരമാവധി ഇറക്കി വെച്ചുകൊണ്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മുൻഭാഗത്ത് കുറച്ച് സ്ഥലം ഫ്രീയായി ഈ സ്ഥലം മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ രൂപഘടനയുടെ ഭംഗി ദൂരെ നിന്ന് ആസ്വദിക്കുവാൻ പറ്റുന്ന തരത്തിൽ ഉയരം കുറഞ്ഞ കോമ്പൗണ്ട് വാളാണ് നിർമ്മിച്ചിട്ടുള്ളത്. രണ്ട് പ്രവേശന മാർഗങ്ങളുണ്ട് ഈ വീട്ടിലേക്ക്. ഗേറ്റുകൾ GI ഫ്രെയിമിൽ തീർത്തിട്ടുള്ളതാണ്. സോപാനത്തിലേക്ക് എത്തുന്നവരെ ആദ്യം സ്വാഗതം ചെയ്യുന്നതും ഈ ഗേറ്റിന്റെ ഫീച്ചറുകളാണ്. വീട്ടിലേക്കുള്ള യാത്രാമാർഗം സ്റ്റോൺ പേവ് ചെയ്ത് വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. പാശ്ചാത്യ മാതൃകയിൽ പിൻപറ്റി നിർമ്മിച്ചിരിക്കുന്ന ഭവനത്തിന്റെ രൂപഘടനയോട് ചേർന്നു പോകുന്ന വിവിധ ഘടകങ്ങൾ പല കോണിലും ദൃശ്യമാണ്. വീതി കുറഞ്ഞതും നീളം കൂടിയതുമായിട്ടുള്ള ഒരു പ്ലോട്ടാണിത്. ഈ ഒരു പ്ലോട്ടിൽ പോർച്ചുഗീസ് ഡച്ച് രീതിയിൽ ആർക്കിടെക്ട് PS ബിനോയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഓരോ ഫീച്ചേഴ്സ് കാണുമ്പോഴും മനസ്സിലാകും ആ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന്. ദാ ഈ വിളക്ക് തന്നെ അതിനിണങ്ങും വിധമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഡിസൈനിങ്ങിനെ കുറിച്ചും ഇന്റീരിയറിനെ കുറിച്ചും ഒക്കെ ഈ വീടിന്റെ ശില്പിയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. വീതി ഇല്ലാത്ത ഈ ഒരു പ്ലോട്ടിൽ എലിവേഷൻ വളരെ ഭംഗിയായി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ശരിക്കും എന്തൊക്കെ എലമെന്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്? ഈ അരവിന്ദാക്ഷൻ സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന്റെ ഓണർ എന്നെ ആദ്യമായി ഓഫീസിൽ വന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ റിക്വയർമെന്റ്സ് വളരെ വലുതായിരുന്നു. എല്ലാ ഭാഗങ്ങളും വെളിച്ചവും കാറ്റും അധികം കടന്നു വരാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ, ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ റിക്വയർമെന്റ് എന്നോട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള റിക്വയർമെൻറ്റ് കേട്ടതിന് ശേഷം ഞാൻ സൈറ്റ് കാണാൻ ചെന്നപ്പോൾ ആക്ച്വലി ഞാൻ വളരെ നാരോ ആയിട്ടുള്ളൊരു സൈറ്റാണ് അവിടെ കണ്ടത്. അതിൽ തന്നെ ഇദ്ദേഹത്തിന് പുറകിലേക്ക് കുറേ സ്ഥലമുണ്ട്. അതിൽ സൈഡിലെ ഒരു സ്പേസ് പുറകിലേക്ക് പോകാനുള്ള ഒരു വഴിയായിട്ട് മാറ്റിയിടണം. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡിസൈൻ ചെയ്യാനായി കിട്ടിയത് വളരെ ഇടുങ്ങിയ രീതിയിലുള്ള ഒരു പ്ലോട്ടാണ് കിട്ടിയത്. ഇതിൽ നിന്നും ഡിസൈൻ ഇതിനൊരു ഭംഗിപ്പെടുത്താവുന്ന ഒരു ഡിസൈനെ കുറിച്ച് ആലോചിച്ചപ്പോൾ പല സ്റ്റൈലുകൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നെങ്കിലും ഒരു പോർച്ചുഗീസ് ഡച്ച് പോർച്ചുഗീസ് സ്റ്റൈലിലേക്ക് പോവുകയാണെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുകയും അങ്ങനെ അരവിന്ദാക്ഷൻ സാറായിട്ട് സംസാരിച്ചു പുള്ളിക്ക് അത് വളരെ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെയാണ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഒരു വീടെന്ന മോഹമായിരുന്നു ഈ വീടിന്റെ ഉടമസ്ഥരായ അരവിന്ദാക്ഷനും ഭാര്യ ഷീല അരവിന്ദാക്ഷനും മകൾ ഗോപികയ്ക്കും ഉണ്ടായിരുന്നത്. ആഗ്രഹിച്ച രീതിയിൽ തന്നെ പാർപ്പിടം ലഭിച്ചു എന്നാണ് കുടുംബാംഗങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. 3300 ചതുരശ്ര അടിയിലാണ് ഈ വീട്ടിലെ സൗകര്യങ്ങൾ സമ്മേളിപ്പിച്ചിട്ടുള്ളത്. പ്ലോട്ടിന്റെ പരിമിതികളെ രൂപഘടനയുടെ സവിശേഷത കൊണ്ട് മറികടന്നാണ് ഈ പാർപ്പിടം നിർമ്മിച്ചിട്ടുള്ളത്. പല ഉയരത്തിൽ തലനീട്ടി നിൽക്കുന്ന ഗേബിളുകളാണ് ഈ വീടിന് വൈദേശിക ഛായ നൽകുന്നത്. ടൈലുകൾ പതിച്ച് ഒഴുകി നിരന്ന് കിടക്കുന്ന മേൽക്കൂര ഈ ഭവനത്തിന്റെ പ്രധാന ആർക്കിടെക്ചർ എലമെന്റാണ്. മേൽക്കൂരയുടെ സ്ലാബ് ഒറ്റ നീളത്തിലാണ് ഗേബിൾ മുതൽ ഷെയ്ഡ് വരെ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. പതിവ് കാഴ്ചകളിൽ നിന്ന് ഭിന്നമായ ഈ രീതി വീടിന്റെ ആർക്കിടെക്ചർ സവിശേഷതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ജനാലകൾക്ക് ഇൻഡിവിജ്വൽ ഷെയ്ഡുകളാണ് നൽകിയിട്ടുള്ളത്. എക്സ്റ്റീരിയർ ഭംഗി കൂട്ടുന്ന തരത്തിലാണ് വീടിന്റെ ഓപ്പണിംഗുകൾ നൽകിയിട്ടുള്ളത്. പെബിൾ ബെഡും പൂമുഖവും വുഡൻ ഗ്രില്ലുമൊക്കെ എക്സ്റ്റീരിയറിന്റെ ചാരുത കൂട്ടുന്ന ഘടകങ്ങളാണ്. ഇതിന്റെ എലിവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പോർച്ചുഗീസ് ഡച്ച് ശൈലിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്.
എന്നാൽ നമ്മളിതിൻ്റെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു മോഡേൺ ലുക്കാണ് ഇതിനുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തലം കാണാം. ഡോർ കടന്ന് നമ്മൾ വരുന്നത് തന്നെ ഈ ഒരു കോർട്ട്യാർഡിലേക്കാണ്. ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു ഇടം എന്ന് തന്നെ നമുക്കിതിനെ വേണമെങ്കിൽ പറയാം. ശരിക്കും ആര് വന്നാലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഈ ഒരു കോർട്ട്യാർഡ് തന്നെയായിരിക്കും. ഈ വീട്ടിലേക്ക് അതുപോലെ തന്നെ ഒരു നാച്ചുറൽ വിൻഡും അതുപോലെ വെന്റിലേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കോർട്ട്യാർഡാണ്. അതുപോലെ ഈ ഊഞ്ഞാലിലിരുന്ന് മഴയൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഈ കോർട്ട്യാർഡ് ഇഷ്ടപ്പെടും. മറ്റൊരു കാര്യം, ഈ കോർട്ട്യാർഡിൻ്റെ രണ്ട് വശങ്ങളിലുമായാണ് ഫോമൽ ലിവിങ്ങും അതുപോലെ തന്നെ ഫാമിലി ലിവിങ്ങും കിച്ചൺ ഡൈനിങ് ഏരിയ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നടുമുറ്റമാണ് ഈ വീട്ടിലെ വെന്റിലേഷന്റെ മുഖ്യ ഉറവിടം. സ്കൈലൈറ്റുകളും കാറ്റും വീട്ടകത്ത് നിറയ്ക്കുന്നത് ഈ കോർട്ട്യാർഡാണ്. ലോൺ ഗ്രാസും സ്റ്റോൺ ക്ലാഡിങ്ങും ഗ്രിൽ പർഗോളയും ചെടികളും പെബിൾസും നടുമുറ്റത്തെ കൂടുതൽ ലൈവാക്കുന്നു. നടുമുറ്റത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ഊഞ്ഞാൽ സന്ദർശകന്റെ മനസ്സിനെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകുമെന്നത് ഉറപ്പാണ്. വീടിന്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ നടുമുറ്റം. അതുകൊണ്ട് തന്നെ ധാരാളം ഓപ്പണിങ്ങുകൾ നൽകിയാണ് കോർട്ട്യാർഡ് തീർത്തിട്ടുള്ളത്. ഇന്റീരിയർ ലൈവാക്കുന്നതിൽ കോർട്ട്യാർഡിന് പ്രധാന പങ്കുണ്ട്. ഓപ്പൺ കോർട്ട്യാർഡ് ആയതുകൊണ്ട് തന്നെ പ്രൈവസിയും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനുള്ള എല്ലാ മുൻകരുതലുകളും നൽകിയിട്ടുണ്ട്. വീട്ടകവും കോർട്ട്യാർഡും വേർതിരിക്കുന്നതിന് ഒരു ഷട്ടറും ഇവിടെ നൽകിയിട്ടുണ്ട്. യൂട്ടിലിറ്റിക്കും ഓപ്പൺനെസ്സിനുമാണ് ഇന്റീരിയറിൽ മുൻഗണന നൽകിയിട്ടുള്ളത്. റൂഫിൽ ഗ്ലാസ് നൽകി സ്കൈലൈറ്റ് എത്തിക്കുന്ന നടുമുറ്റമാണ് വീട്ടകത്തിന്റെ കേന്ദ്രം. ഡിസൈൻഡ് ഫേർണിച്ചർ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ലിവിംഗ് റൂമാണ് വീട്ടിലെ പ്രധാന വിശ്രമ കേന്ദ്രം. എപ്പോളസ്ട്രി ചെയ്തിരിക്കുന്ന ഇരിപ്പിടങ്ങളും ടീപ്പോയും മുറിയെ ഫംഗ്ഷനിലാക്കുന്നു. ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നതും ഇവിടെ തന്നെയാണ്. ഈ ഭാഗം ഡബിൾ ഹൈറ്റിലാണ്. രണ്ട് നിലകളും തമ്മിലുള്ള ആശയവിനിമയത്തിനുള്ള സാധ്യതകളും ഇവിടെ തുറന്നിട്ടിരിക്കുന്നു. ഇന്റീരിയറിന്റെ നിർമ്മാണത്തിൽ വുഡും ഗ്ലാസും മുഖ്യ ഘടകമാണ്. വെട്രിഫൈ ടൈൽ വിരിച്ചാണ് ഈ വീടിന്റെ ഫ്ലോർ ആകർഷകമാക്കിയിട്ടുള്ളത്. സീലിംഗിൽ പ്രത്യേക ഫീച്ചറുകൾ നൽകി പ്രകാശം എത്തിക്കുന്നതിനുള്ള നടപടികളും ഇവിടെ കൈക്കൊണ്ടിട്ടുണ്ട്. ഒരേ വർണ്ണാശയം തന്നെയാണ് ഇന്റീരിയറിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കർട്ടൻ, എപ്പോളസ്ട്രി, മറ്റ് ഫേർണിഷിംഗ് സാമഗ്രികളെല്ലാം നിറസാമ്യം നിലനിർത്തുന്നു. വുഡും ഗ്ലാസും കൊണ്ടുള്ള പാർട്ടീഷനും കർട്ടൻ നൽകി പ്രൈവസി ഒരുക്കുന്നതുമൊക്കെ ഈ വീടിന്റെ മാത്രം സവിശേഷതയാണ്. ടി വി യൂണിറ്റിനൊപ്പം കളർ പ്രൊജക്ഷനും നീഷുകളും നൽകിയിട്ടുണ്ടിവിടെ. ലിവിംഗും ഡൈനിങ്ങും നടുമുറ്റവും കിച്ചണും സ്റ്റെയർകേസുമൊക്കെ ഒരുമിച്ച് സമ്മേളിപ്പിച്ചാണ് ഇന്റീരിയർ വിശാലമാക്കിയിട്ടുള്ളത്. ഡ്രീം ഹോമിൽ ഇനി ചെറിയൊരിടവേള. ഈ മനോഹരമായ പോർച്ചുഗീസ് ഡച്ച് സ്റ്റൈലിൽ ഡിസൈൻ ചെയ്ത വീടിൻ്റെ ഓണേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. ശ്രീ അരവിന്ദാക്ഷൻ അതുപോലെ ഷീല അരവിന്ദാക്ഷൻ, ഇവരുടെ മകൾ ഗോപിക ചെന്നൈയിൽ ഇപ്പോൾ MBBS വിദ്യാർത്ഥിനിയാണ്, ഹൗസ് സർജൻസ് ചെയ്യുകയാണ് അല്ലേ. നമ്മൾ വീട് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഈ ട്രഡീഷണൽ രീതിയിലുള്ള വീട് അതല്ലെങ്കിൽ കണ്ടംപററി രീതിയിലുള്ള വീട് ഇങ്ങനെയായിരിക്കും നമ്മൾ ഓർക്കുക. പക്ഷേ ഈയൊരു പോർച്ചുഗീസ് ഡച്ച് രീതിയിലുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എങ്ങനെ എത്തിയത്? ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കേരള സ്ട്രക്ചറിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം കണ്ടംപററി സ്റ്റൈൽ വീട് അതിനോടും താല്പര്യക്കുറവ് ഒരുപാട് വന്നതുകൊണ്ട് അതിനെപ്പറ്റി വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു എലിവേഷൻ ഭംഗി ഇൻറ്റീരിയർ അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡിസൈൻ വേണമെന്നാണ് നമ്മൾ ആർക്കിടെക്റ്റിനോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു മോഡേൺ സ്റ്റൈലിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. ഇതിലും നിങ്ങളുടെ അഭിപ്രായം, അതായത് എല്ലാവരുടെയും മൂന്ന് പേരുടെയും, ഇപ്പം മകള് നിങ്ങൾ മൂന്ന് പേരുടെയും അഭിപ്രായം ഉണ്ടായിരുന്നോ അതോ ഇത് നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു മുഴുവനായിട്ടും? ഇതിൻ്റെ ഡിസൈൻ എല്ലാം തന്നെ നിർവഹിച്ചിരിക്കുന്നത് ആർക്കിടെക്ട് തന്നെയാണ്. പക്ഷേ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കൃത്യമായിട്ട് ഞങ്ങളോട് സജഷൻ ചോദിക്കുകയും അദ്ദേഹത്തിന് തന്നിട്ടുള്ള ഡിസൈനിൽ പോലും പല സമയത്തും ഞങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നിയിട്ടുള്ള ഭേദഗതികൾ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ അപ്പം തന്നെ അദ്ദേഹം സന്തോഷത്തോടു കൂടി അംഗീകരിക്കുകയും ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്.
ആർക്കിടെക്ചറിന്റെ വ്യാഖ്യാനത്തിൽ തന്റേതായ ഒരു ഇടം കണ്ടെത്തിയ വാസ്തുശില്പിയാണ് പി എസ് ബിനോയ്. നവീന ശൈലിയിലും ഛേദോഹരമായ സംരചനയിലും ഭവനങ്ങൾ ഒരുക്കുന്ന ഈ ആർക്കിടെക്ടിന്റെ കരവിരുതിൽ ഉടലെടുത്തതാണ് ഈ വീട്. പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഫോർമൽ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഒരു ടേബിളൊക്കെ വലിയ ആർഭാടമൊന്നുമില്ലാതെ വളരെ ക്യൂട്ടായിട്ടുള്ള ടേബിളാണ്. അതുപോലെ കിച്ചൻ്റെ തൊട്ടടുത്താണ് ഡൈനിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെർവ് ചെയ്യാൻ, ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാനൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ വലിയ എളുപ്പം തന്നെയായിരിക്കും. പതിവ് പോലെ തന്നെ അടുക്കളയോട് ചേർന്നാണ് ഇവിടുത്തെ ഉൺമുറിയും. പക്ഷേ രണ്ടും തമ്മിൽ വേർതിരിവുകൾ ആവശ്യാനുസരണം ക്രമീകരിക്കാമെന്ന സവിശേഷതയും ഇതിനുണ്ട്. ഓപ്പൺ ആശയത്തിലാണ് അടുക്കള. ഡൈനിങ്ങിനെ വേർതിരിക്കുന്ന പാർട്ടീഷൻ ആവശ്യമെങ്കിൽ തുറന്നുവെക്കാം. അടുക്കളയുടെ വിശാലത കൂട്ടുമെന്ന് മാത്രമല്ല, ഭക്ഷണം വിളമ്പാനും ഡൈനിങ്ങിലിരിക്കുന്നവരുമായി സംസാരിക്കുവാനുമുള്ള സാഹചര്യം ഇതൊരുക്കുന്നു. ഡൈനിങ്ങിനോട് ചേർന്നാണ് വാഷ് കൗണ്ടറെങ്കിലും എളുപ്പത്തിൽ ആരുടെയും ശ്രദ്ധയിലേക്ക് എത്തുന്നില്ല. ഡൈനിങ് ലിവിംഗ് ഒക്കെ ഒരുമിച്ച് വരുന്നതിനാൽ കൂടുതൽ സന്ദർശകരെത്തിയാലും ഇരുത്തുവാൻ ബുദ്ധിമുട്ടില്ല. ആവശ്യത്തിന് ഇടമുണ്ടിവിടെ. ആധുനിക മാതൃകയിലുള്ള ഡൈനിങ് ടേബിളാണ് ഊൺമുറിയിൽ. ഡിസൈനിങ്ങിന്റെ പുതുമയും ഗ്ലാസിന്റെ ഉപയോഗവും ഈ ഊൺമേശ ഹൃദ്യമാക്കുന്നു. ഇത് ഇവിടുത്തെ മോഡുലാർ കിച്ചണാണ്. ഈ കിച്ചൺ ഒരു പ്രത്യേകതയുണ്ട്. ഈ കിച്ചണ് ശരിക്കും ഈ ഒരു ഡോറ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഓപ്പൺ കിച്ചണായി മാറും. അതുപോലെ ഈ ഒരു ടേബിള് നമുക്ക് ഡൈനിങ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ടും അതുപോലെ തന്നെ സെർവിങ് ടേബിളായിട്ടും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഈ അടുക്കളയുടെ കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ ചേച്ചിയോട് തന്നെ ചോദിച്ചറിയാം. ഹായ് ചേച്ചി, നമ്മൾ പൊതുവേ പറയാറുണ്ട് ഇപ്പോൾ സ്ത്രീകളാണ് കൂടുതലും അടുക്കളയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. എന്നാലും പുരുഷന്മാരും ഇപ്പോൾ ഉണ്ട്, എങ്കിൽ പോലും സ്ത്രീകളാണ് കുറച്ച് കൂടുതൽ നേരം എന്തായാലും അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കിച്ചൺ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത്, ഒരു വീട് പണിയുമ്പോൾ കിച്ചൺ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളത് ശരിക്കും നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ ചേച്ചി എന്തൊക്കെ സജഷൻസ് ആയിരുന്നു ഈ കിച്ചൺ പണിയുമ്പോൾ പറഞ്ഞിരുന്നത്? അതുപോലെ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന കിച്ചൺ എൻ്റെ മനസ്സിനിണങ്ങിയ കിച്ചൺ തന്നെയാണ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വേണം, ധാരാളം സ്റ്റോറേജ് സ്പേസ് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഒരു പാൻട്രി ആയിട്ട് ഉപയോഗിക്കാൻ രീതിയിൽ വേണമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം, ആവശ്യമുള്ള സമയത്ത് നമുക്ക് ക്ലോസ് ചെയ്യാം, അല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് രണ്ട് രീതിയിൽ നമുക്ക് ഫംഗ്ഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മോഡലർ കിച്ചന്റെ ഫീച്ചേഴ്സ് പാചകം എളുപ്പമാക്കും എന്നാണ് ഈ വീട്ടമ്മയുടെ അഭിപ്രായം. കിച്ചണിൽ സ്റ്റോറേജിന് ധാരാളം സ്ഥലം ഇവരുടെ പ്രധാന ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റുകളും കൗണ്ടറും ധാരാളം നൽകിയിട്ടുണ്ട് ഈ അടുക്കളയിൽ. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അടുക്കളയുടെ ഭാഗമാണ്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഈ മാസ്റ്റർ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു കളർ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട്. ഒരു ക്രീം ഗോൾഡൻ പാറ്റേൺ ആണ് കർട്ടൻസിനും അതുപോലെ വാർഡ്രോബ്സിനും ബെഡ്ഷീറ്റ്സിനും ഒക്കെ ഫോളോ ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് കിടപ്പുമുറികളാണ് വീട്ടിൽ ഒരുക്കിയിട്ടുള്ളത്. കുടുംബാംഗങ്ങളുടെ അഭിരുചിക്കനുസരിച്ചാണ് കിടപ്പുമുറികൾ തയ്യാറാക്കിയിട്ടുള്ളത്. സ്റ്റോറേജിന് കൂടുതൽ സൗകര്യം നൽകുന്ന വിധത്തിൽ വലിയ ടോൾ യൂണിറ്റുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഫാമിലി ലിവിംഗ് കം ഡൈനിങ് ഏരിയയുടെ സ്പേസ് ഒട്ടും കളയാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ സ്റ്റെയർകേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെയർകേസിൻ്റെ സ്റ്റെയർസ് ഈ പടികൾ വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഹാൻഡ് റെയിൽസ് വുഡും ഗ്ലാസും കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും വളരെ ക്യൂട്ടായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെയർകേസ് തന്നെയാണിത്. തികച്ചും കാലികമായ മാതൃകയിലാണ് ഈ വീട്ടിലെ സ്റ്റെയർകേസ്. വുഡും സ്റ്റീലും ഗ്ലാസും കൊണ്ടാണ് ഇതിന്റെ സാക്ഷാത്കാരം സാധിച്ചിട്ടുള്ളത്. സ്റ്റെപ്പുകളും ഹാൻഡ് റെയിലും വുഡിലാണ്. സ്റ്റെയറിന്റെ ബേസ് മെറ്റലിൽ തീർത്തതാണ്. കാലിക വ്യാഖ്യാനത്തോടെയുള്ള ഈ സ്റ്റെയർ വീടിന്റെ ഇന്റീരിയറിൽ നിന്നുള്ള മുഖ്യ ആകർഷണങ്ങളിൽ ഒന്നാണ്. സ്റ്റെയറിന്റെ ഹാൻഡ് റെയിലിന്റെ തുടർച്ച മുകൾ നിലയിലേക്കും മുറിയുടെ പാർട്ടീഷനിലേക്കും തുടരുന്നുണ്ട്. ഇവിടെ വീട്ടകം വിശാലമാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ജാലകങ്ങൾക്കാണ്. കൂടാതെ പാർട്ടീഷനായി ഗ്ലാസുകൾ ഉപയോഗിച്ചിരിക്കുന്നതും ഇന്റീരിയർ സ്പേഷ്യസ് ആക്കുന്നു. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയയിലേക്ക് പോകാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അപ്പർ ലിവിംഗ് ഏരിയ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ ഒരു കോർണർ സ്പേസ് ഒരു അയൺ ടേബിളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തുണിയൊക്കെ തേക്കാൻ പാകത്തിന് ഒരു ചെറിയ സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ലിവിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ രണ്ട് ബെഡ്റൂംസും അതുപോലെ പുറത്തേക്ക് ഓപ്പൺ ടെറസിലേക്കുള്ള വാതിലും അപ്പർ ലിവിംഗ് ഏരിയയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ മികച്ച രീതിയിലാണ് ഇവിടുത്തെ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്.
സ്റ്റെയർ കയറിയെത്തുന്ന ഈ സ്ഥലം പല രീതിയിലാണ് വിനിയോഗിച്ചിട്ടുള്ളത്. അപ്പർ ലിവിംഗും യൂട്ടിലിറ്റി ഏരിയയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫോർമലായാണ് ഈ അപ്പർ ലിവിംഗിന്റെ ക്രമീകരണം. സ്റ്റെയറിന്റെ പാറ്റേൺ സീലിംഗിലും തുടർന്നിട്ടുണ്ട്. ഇവിടെ ആർക്കിടെക്ചറിന്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്നുകൊണ്ട് നവീനമായ വ്യാഖ്യാനമാണ് ഈ വീടിന്റെ അകത്തളത്തിൽ അവലംബിച്ചിട്ടുള്ളത്. മകളുടെ കിടപ്പുമുറി അവരുടെ ഇഷ്ടത്തിനാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി ചെയ്യുകയാണ് ഗോപിക. പഠനത്തിനും വിശ്രമത്തിനുമുള്ള സൗകര്യം കിടപ്പുമുറിയിൽ വേണമെന്നത് ഗോപികയുടെ താല്പര്യമായിരുന്നു. ഈ റൂം യഥാർത്ഥത്തിൽ മകളുടെ താല്പര്യം അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. അവള് MBBSന് പഠിക്കുകയാണ്. അപ്പം സാധാരണഗതിയിൽ അവളുടെ സ്വഭാവം രാത്രി വൈകി പഠിക്കുകയും രാവിലെ കുറച്ചധികം നേരം കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം അവള് അവിടെ ആവശ്യമായിരുന്നു ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ എനിക്ക് സ്റ്റഡി ഏരിയ, എന്നാൽ അതോട് ചേർന്ന് പോകാത്ത രീതിയിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ വേണം എന്നുള്ളൊരു അഭിപ്രായം അവൾക്കുണ്ടായിരുന്നു. അതനുസരിച്ച് ഈ ഐഡിയ നമ്മൾ നമ്മുടെ ആർക്കിടെക്റ്റിനോട് പറഞ്ഞു തന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ നല്ല രീതിയിലുള്ള സ്റ്റഡി ഏരിയ തരികയുണ്ടായി. മേൽക്കൂരയിലെ ഗേബിളിന്റെ സവിശേഷതകൾ എടുത്തു കാണിക്കുന്ന രീതിയിലാണ് സീലിംഗിലെ ക്രമീകരണം. ഗോപികയുടെ മുറിയിൽ കട്ടിലിന്റെ ഹെഡ്ബോർഡ് ഉയർത്തിയാണ് ബുക്ക് ഷെൽഫും പഠന സൗകര്യങ്ങളും തീർത്തിട്ടുള്ളത്. എലിവേഷനിൽ കാണുന്ന ഒരു ബ്ലാക്ക് ഗ്ലാസ് ഫീച്ചറാണ് ഈ കാണുന്നത്. ഇത് ഒരു ഫുൾ സൈസ് വിൻഡോ തന്നെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെക്യൂരിറ്റി റീസൺസ് കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള അയേൺ റോഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞപോലെ ഫുൾ സൈസ് വിൻഡോ ആയതുകൊണ്ട് തന്നെ ഈ റൂമിൽ ശരിക്കും ലൈറ്റൊന്നും ഇല്ലെങ്കിലും ഒരു നാച്ചുറൽ ലൈറ്റ് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും. വെന്റിലേഷന് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഓരോ കിടപ്പുമുറിയിലും. കോർണർ വിൻഡോസ് നൽകിയിരിക്കുന്നതിനാൽ കൂടുതൽ കാറ്റും വെളിച്ചവും മുറിക്കുള്ളിലെത്തും. ഗോപികയുടെ മുറിയിൽ വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പഠനം വിരസമാകുമ്പോൾ പ്രകൃതിയിലേക്ക് യാത്ര പോകാനുള്ള സൗകര്യം ഈ കിടപ്പുമുറിക്കുണ്ട്. കിടപ്പുമുറിയിൽ നിന്ന് ബാൽക്കണിയിലേക്ക് കടക്കുന്നതിനുള്ള മാർഗവും ഇവിടെ നൽകിയിട്ടുണ്ട്. സ്റ്റഡി ഏരിയയും കട്ടിലും തമ്മിൽ വേർതിരിക്കുന്നത് ഹെഡ്ബോർഡാണ്. പ്രൈവസി കൂടുതൽ ആവശ്യമുള്ളിടത്ത് കേർട്ടനും സ്റ്റഡി ഏരിയയിൽ ബ്ലൈൻഡുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെറ്റ് ഡ്രൈ പാർട്ടീഷനോട് കൂടിയതാണ് ഇവിടത്തെ ബാത്റൂമുകൾ. വീട്ടകത്തൊരു വിനോദ കേന്ദ്രം എന്ന അടിസ്ഥാനാശയത്തെ ആസ്പദമാക്കിയാണ് ഇവിടെ ഹോം തിയേറ്റർ സജ്ജീകരിച്ചിട്ടുള്ളത്. എക്കോസ്റ്റിക് സൊല്യൂഷനോട് കൂടിയ ഈ ഹോം തിയേറ്റർ വിനോദ ആസ്വാദനത്തിന് മുൻതൂക്കം നൽകിയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇരിക്കാനും കിടക്കാനും സൗകര്യമുള്ള റിക്ലൈനറാണ് ഇരിപ്പിടം. ആസ്വദിക്കുന്ന പരിപാടിയുടെ മൂഡിന് ചേരുന്നതാണ് ഹോം തിയേറ്ററിന്റെ ഇന്റീരിയർ. സ്റ്റെയറിന്റെ ലാൻഡിങ്ങിനോട് ചേർന്നാണ് ഹോം തിയേറ്റർ. ഗ്ലാസ് ഭിത്തിയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ വീട്ടിലെ ഓപ്പൺ ടെറസിലാണ്. കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ, ശരിക്കും ഇത് ഓപ്പൺ ടെറസ് തന്നെയാണ്. പക്ഷെ വളരെ യൂസ്ഫുള്ളായിട്ട് ഇവിടെ ഒരു ഓപ്പൺ ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പിന്നിൽ കാണുന്ന റാക്കിൽ അവർ ബുക്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടേബിളും ചെയറും ഇവിടെ ഇട്ടിട്ടുണ്ട്. സ്വസ്ഥമായിരുന്ന് വായിക്കുന്നതിനുള്ള സർവ സജ്ജീകരണങ്ങളും ലൈബ്രറിയിലുണ്ട്. കാറ്റും വെളിച്ചവും ഇവിടെ സ്ഥിരം സാന്നിധ്യമാണ്. മെറ്റൽ ചട്ടക്കൂടിലാണ് ലൈബ്രറിയുടെ മേൽക്കൂരയും അനുബന്ധ ചട്ടക്കൂടുകളും നിർമ്മിച്ചിട്ടുള്ളത്. ഗ്ലാസ് കൊണ്ടുള്ള സ്ലൈഡിംഗ് വിൻഡോയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ശ്രീ അരവിന്ദാക്ഷൻ്റെയും ഷീല അരവിന്ദാക്ഷൻ്റെയും സോപാനം എന്ന വീടാണ് നമ്മളിപ്പോൾ കണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ. വീടുകളെ സംബന്ധിച്ച ഏതൊരു സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9847434333. ഡ്രീം ഹോമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു വീടുമായി കാത്തിരിക്കുക.